हाई फ्रेंड्स नम्मुडे वीडियो एवर्क्कुम स्वागतम। पीएससीयुडे सिलबस प्रकारम एल्लावरुम पठनम आरंभिच्चु एन्न् ञान् विश्वसिक्कुन्नु। इप्पोल् ञान् इंगने ओरु वीडियो चेय्यानुळ्ळ कारणम् निंगल्क्करियाम् अडुत्त दिवसंगळिल् ओणमाण्। अप्पोळ् ई अवधि दिवसंगळिल् निंगळुडे पठनत्तिन् ओरु ब्रेक्क् वररुत् एन्नोरु मुन्नरियिप्प् नल्कान् वेण्डियाण् ञान् इप्पोळ् ई वीडियोयिल् एत्तियिट्टुळ्ळत्। पीएससी पठनत्तिन् ओरु ब्रेक्क् वन्नाल् अतिन्टे दोषफलंगळ् एन्तोक्कयाणेन्न् निंगळ्क्क् नन्नायि अरियाम्। नम्मळ् തുടർച്ചയായി കൊണ്ടുവരുന്ന പഠനത്തിന് ഒരു ഇടവേള ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് തുടങ്ങി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, ഒന്നിനെ തുടങ്ങണ്ടായിട്ട് വരും। പിന്നെ ഈ ഒരു ബ്രേക്കിന് ശേഷം നമ്മൾ പഠനം ആരംഭിക്കാൻ ഇരുന്നാലും പിന്നെ നമുക്ക് ഭയങ്കര മടിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്। അതുകൊണ്ടാണ് ഞാൻ പിഎസ്സി പഠനത്തിന് ഒരിക്കലും ബ്രേക്ക് വരരുത് എന്ന് പറഞ്ഞത്। ഈ അവധി ദിവസങ്ങളിലൊന്നും ഞാൻ ബ്രേക്ക് എടുക്കുകയില്ല, എല്ലാ ദിവസങ്ങളിലും കൃത്യമായി നിങ്ങൾക്ക് ക്ലാസ് തരുന്നതായിരിക്കും। അപ്പോൾ പിഎസ്സിയുടെ പുതിയ സിലബസ് പ്രകാരമുള്ള ക്ലാസുകൾ നമ്മുടെ ചാനലിൽ ആരംഭിച്ചിട്ടുണ്ട്। ഇപ്പോൾ ഏകദേശം 4 ക്ലാസുകൾ കഴിഞ്ഞിട്ടുണ്ട്। അപ്പോൾ ആ ക്ലാസുകളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്। അപ്പോൾ തുടർച്ചയായ ദിവസങ്ങളിൽ ബാക്കി ക്ലാസുകളും ഞാൻ തന്നു തീർക്കുന്നതായിരിക്കും। എൽഡിസി, എൽജിഎസ്, ഫീൽഡ് വർക്കർ, സെക്രട്ടറിയേറ്റ് ഓഫീസ് അറ്റൻഡന്റ് തുടങ്ങി നിരവധി തസ്തികകളിലേക്കുള്ള പൊതുപരീക്ഷ പിഎസ്സി ഡിസംബറിൽ നടത്താനാണ് സാധ്യത। അപ്പോൾ ഈ പരീക്ഷകൾക്ക് വേണ്ടിയാണ് നിങ്ങൾ കൂടുതൽ ഉദ്യോഗാർത്ഥികളും തയ്യാറെടുക്കുന്നത്। അപ്പോൾ നമുക്ക് ഇനി എത്ര നാളാണ് ഇതിനു വേണ്ടി പഠിക്കാനുള്ളത്? ഏറ്റവും കുറഞ്ഞത് ഒരു 3 മാസം മാത്രമേ നമുക്ക് പഠിക്കാൻ ലഭിക്കുകയുള്ളൂ। അപ്പോൾ ഈ 3 മാസക്കാലം തീവ്രമായ രീതിയിൽ ഒരു പഠനം നിങ്ങൾ നടത്തുക തന്നെ വേണം। അതും ഈ പുതിയ സിലബസിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പഠനത്തിനാണ് നിങ്ങൾ കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത്। കാരണം നമുക്ക് ഈ പ്രാഥമിക പരീക്ഷയിൽ എലിമിനേറ്റ് ചെയ്യപ്പെടാൻ പാടില്ല എന്നതായിരിക്കണം നിങ്ങളുടെ ആദ്യ ലക്ഷ്യം। അത് ആ കടമ്പ കടന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത രണ്ടാം ഘട്ട പരീക്ഷ അത് പിന്നീടാണ്। ഇപ്പോൾ നിങ്ങൾ രണ്ടാം ഘട്ട പരീക്ഷയെക്കുറിച്ച് അധികം ആശങ്കപ്പെടാതെ ഒന്നാം ഘട്ട പരീക്ഷ ആ കടമ്പ കടക്കുക എന്ന ലക്ഷ്യം വെച്ച് നല്ല രീതിയിൽ തന്നെ പഠനം തുടരുക। നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു നല്ല അവസരം നമ്മൾ വിനിയോഗിക്കുക തന്നെ വേണം। എല്ലാവരും നന്നായി തന്നെ പഠിക്കണമെന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ ലൈഫ് ഈസ് പിഎസ്സി കോച്ചിങ്ങിൻ്റെ പ്രേക്ഷകരായ എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ പ്രിലിമിനറി എക്സാമിൻ്റെ കടമ്പ കടക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടി എൻ്റെ ഭാഗത്തു നിന്നും ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ക്ലാസ്സുകളുടെ രൂപത്തിൽ നിങ്ങൾക്ക് കൃത്യമായ സമയത്ത് കൃത്യമായ ദിവസങ്ങളിൽ നൽകുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് വേണ്ടി ഒരു ടൈം ടേബിൾ കൂടി ഞാൻ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ടൈം ടേബിൾ ഈ പുതിയ സിലബസ് പ്രകാരം ടൈം ടേബിൾ നൽകുമോ എന്ന് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുകയുണ്ടായി. അപ്പോൾ അവരോടൊക്കെ ഞാൻ ആദ്യം നൽകിയ മറുപടി എന്ന് പറയുന്നത് നിങ്ങളുടെ പഴയ ടൈം ടേബിളിൽ അത്യാവശ്യം ഭേദഗതി നടത്തിയാൽ മതിയെന്നായിരുന്നു. എന്നാൽ നമുക്കൊരു മാതൃകാ ടൈം ടേബിൾ ഞാൻ തയ്യാറാക്കി വരുന്നുണ്ട്. അത് ഏറ്റവും അടുത്ത ദിവസം ഒരു 90 ദിവസത്തേക്ക് വേണ്ടി പഠിക്കാനുള്ള ഒരു മാതൃകാ ടൈം ടേബിൾ ഞാൻ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രധാന വിഷയം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ചെറിയ മുന്നറിയിപ്പ്. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ ബ്രേക്ക് വരുത്തരുത്. ഓണം നമുക്കില്ല, നമുക്കെന്നല്ല ഈ തവണ സാധാരണ പിഎസ്സി ഉദ്യോഗാർത്ഥികൾക്ക് ഓണമൊന്നും ഇല്ലാത്തതാണ്. അവരുടെ ലക്ഷ്യം നിറവേറുന്നവരെ നമ്മൾ എല്ലാ ആഘോഷങ്ങളും മാറ്റിവെക്കാറാണ് പതിവ്. എന്നാൽ ഈ തവണ നമുക്ക് കൂട്ടായി കേരളത്തിലെ എല്ലാ ജനങ്ങളും ഓണം മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാ ഉദ്യോഗാർത്ഥികളും ഓണത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. നമ്മൾ ഇതുവരെ എങ്ങനെയാണോ പഠിച്ചു വന്നത്, സത്യത്തിൽ നിങ്ങൾ ഈ പുതിയ സിലബസൊക്കെ വന്ന് നിങ്ങളുടെ പഠനത്തിൽ ഒരു പുതിയ ട്രാക്കിലേക്ക് നിങ്ങൾ വന്നിരിക്കുകയാണ്. നിങ്ങൾ ഒട്ടുമിക്ക ഉദ്യോഗാർത്ഥികളും ഇപ്പോൾ നന്നായി പഠിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ പഠനത്തിന് ബ്രേക്ക് വരാതെ ശ്രദ്ധിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.